ഇത് ഓഗസ്റ്റ് മാസം നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള മാസം. കാരണം നമ്മൾ കാബാലികന്മാരിൽ നിന്നും സ്വതന്ത്രരായ മാസം അല്ലെ. എന്നാൽ മാനവരാശിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു വേദനാജനകമായ മാസമാണ് ഞെട്ടൽ മാറാത്ത മാസം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം, 1945 ഓഗസ്റ്റ് 6 സമയം 8:15 ആണ് ഈ സംഭവം നടന്നത്. ഞാനൊരു കാര്യം പറയാം, മറ്റൊരു ലോകയുദ്ധത്തിന് ഇനിയും നമുക്ക് ആവാൻ കഴിയാത്തത് ഈ ഒരു യുദ്ധം തന്നെ നമ്മുടെ ഉള്ളിൽ അലയടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഓഗസ്റ്റ് 6 ഹിരോഷിമ തകർത്ത അണുബോംബ് B-29 എന്ന വിമാനത്തിൽ നിന്നായിരുന്നു. വിമാനം വഹിച്ച പൈലറ്റ് ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിരോഷിമ പട്ടണം ആകെ പുക കൊണ്ട് മൂടിയിരിക്കുന്നു. അവിടെ നിന്നും തിളച്ച പുകകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ലിറ്റിൽ ബോയ് എന്ന കോൾ നാമത്തിൽ അറിയപ്പെടുന്ന 13,000 ടൺ ഭാരം വരുന്ന ഒരണു ആ അണുബോംബാണ് ഹിരോഷിമയെ തകർത്ത് നാമാവിശേഷമാക്കിയത്. ഹിരോഷിമയിൽ ആകെ 76,000 കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ 70,000 തകർന്നു. അന്ന് ഞൊടിയിടയിൽ മരിക്കാത്തവർ പിന്നീട് രോഗബാധയേറ്റ് ഇഞ്ചിഞ്ചായി മരിച്ചു. ഹിരോഷിമയെ പിടിച്ചു കുലുക്കിയതിന് വെറും 2 ദിവസത്തിന് ശേഷം, അതായത് 1945 ഓഗസ്റ്റ് 9 ഏകദേശ സമയം 11:02 ബോക്സ് കാർ എന്ന ബോംബർ വിമാനമാണ് തെക്കൻ ജപ്പാനിലെ ഒരു വലിയ തുറമുഖമായ നാഗസാക്കിയെ ലക്ഷ്യമാക്കിയെത്തിയത്. അതിൽ നിന്നും ഫാറ്റ്മാൻ എന്ന അണുബോംബാണ് ആ മനോഹരമായ നഗരത്തെ വിഴുങ്ങിയത്. ഹിരോഷിമയിൽ തത്സമയം 70,000 പേരാണ് മരിച്ചിരുന്നത്. എന്നാൽ നാഗസാക്കിയിൽ തത്സമയം 40,000 പേർ മരിച്ചു. ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനുമായുള്ള നെട്ടോട്ടമായിരുന്നു അന്നവർ. മരണത്തെ അവർ ഒരു അനുഗ്രഹമായി കണ്ടു. ഇനി ഇത്തരത്തിൽ ഒരു ഭയാനകരമായ സംഭവങ്ങൾ ഈ ഭൂമുഖത്തിൽ നടക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.